വിസി നിയമന വിവാദത്തിൽ സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷ പ്രക്ഷോഭം കോൺഗ്രസിന്റെ ഉൾപാർട്ടി പോരിലേക്ക് നീങ്ങുകയാണ് ഇപ്പോൾ ഗവർണറുടെ നിലപാടുകൾ ശരിവെച്ച് രമേശ് ചെന്നിത്തല ഉന്നയിച്ച ആരോപണങ്ങളെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തള്ളിക്കളഞ്ഞു അതേസമയം രാഷ്ട്രപതിക്ക് ഡീലിറ്റ് നൽകാതെ സർവകലാശാല തെറ്റായ നിലപാടാണ് സ്വീകരിച്ചു എന്ന വിവാദത്തിൽ നിന്ന് ഗവർണർ മറുപടി നൽകാതെ ഒഴിഞ്ഞുമാറി രാഷ്ട്രപതിക്ക് ഓണററി ഡീലിറ്റ് നൽകാനുള്ള ചാൻസലറുടെ ശുപാർശ സർവകലാശാല വിസി നിയമനത്തിൽ സർക്കാരിനെതിരെ ഗവർണർ പരസ്യ നിലപാട് സ്വീകരിക്കുമ്പോഴായിരുന്നു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഈ ആരോപണങ്ങൾ. രാഷ്ട്രപതിക്ക് ഡിലിറ്റ് നൽകാതിരിക്കാൻ സർക്കാർ സർവകലാശാലയുടെ പരമാധികാരത്തിൽ ഇടപെട്ടതാണ് ഗവർണറെ പ്രതികരിക്കാൻ പ്രേരിപ്പിച്ചതെന്ന സൂചനയാണ് രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചത്. എന്നാൽ ഈ ആരോപണങ്ങൾക്ക് വേണ്ട പിന്തുണ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ലഭിച്ചില്ല. വിസി നിയമനത്തിൽ ഗവർണർ സർക്കാരിന്റെ തെറ്റായ നിലപാടിന് ഒപ്പം നിന്നതിലൂടെ ചാൻസലറായ ഗവർണറും കുറ്റക്കാരനാണെന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. വൈസ് ചാൻസലർ പറയട്ടെ, എന്നെ ഗവർണർ വിളിച്ച് രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തി ഇന്ത്യൻ പ്രസിഡന്റിന് ഡീലിറ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞെന്ന് അദ്ദേഹം പറയട്ടെ, അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകൾ പറയട്ടെ, രഹസ്യമായിട്ട് വാർത്ത കൊടുത്ത് ഇപ്പോഴുള്ള ഈ അക്കാഡമിക് പ്രശ്നത്തിൽ നിന്ന് ഈ യൂണിവേഴ്സിറ്റി പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ടുള്ള തന്ത്രമാണ് ഇപ്പോൾ ഈ വാർത്തയായിട്ട് വന്നിരിക്കുന്നത്. മാത്രമല്ല ചെന്നിത്തലയുടെ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാതെ ഗവർണർ ഒഴിഞ്ഞു മാറി. ഐ ആം നോട്ട് ഗോയിങ് ടു റെസ്പോണ്ട് ടു ഇർറെസ്പോൺസിബിൾ സ്റ്റേറ്റ്മെന്റ്സ്. പ്രസിഡന്റ്, ഗവർണർ, ദീസ് ആർ കൺസിഡേർഡ് ആസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. വ്യക്തമായ രേഖകളോ തെളിവുകളോ ഇല്ലാതെ രാഷ്ട്രപതിയുടെ ഡിലിറ്റ് വിഷയം മുന്നോട്ട് വെച്ചതിലൂടെ സർക്കാരിനെതിരെയുള്ള ഏകമുഖ ആക്രമണം നഷ്ടമായെന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെത്. ഇതിലുള്ള അമർഷമാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് പരസ്യമാക്കിയത്. മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന ഇന്ന് കേരളത്തിലെ കോൺഗ്രസിൻ്റെ വലിയ സീനിയർ നേതാക്കന്മാരിൽ ഒരാളല്ലേ ഈ വിഷയത്തിൽ അദ്ദേഹം അഭിപ്രായം പറയാൻ പാടില്ലെന്ന് ഞാനിങ്ങനെ പറയുന്നു. ഇതാണ് ഏകീകൃതമായ അഭിപ്രായം. ഇത് കോൺഗ്രസിലെ നേതാക്കളൊക്കെ തമ്മിൽ ചർച്ച ചെയ്ത് കെ പി സി സി പ്രസിഡന്റ് ഇതേപോലെ തന്നെയാണ് അഭിപ്രായം പറയുന്നത്. ഞങ്ങൾ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും രണ്ടഭിപ്രായം പറഞ്ഞിട്ടില്ല. ഇതുവരെ ഒരു കാര്യത്തിൽ രണ്ടഭിപ്രായം പറഞ്ഞിട്ടില്ല. ഞങ്ങൾ കൂടിയാലോചനകൾ നടത്തി ഒറ്റ അഭിപ്രായം പറയാനുള്ളൂ. ഫലത്തിൽ സർവകലാശാല വിഷയത്തിൽ കോൺഗ്രസിന് യോജിച്ചൊരു പ്രക്ഷോഭം സർക്കാരിനെതിരെ സാധ്യമാകുന്നില്ലെന്ന സൂചനയാണ് ഇപ്പോഴത്തെ ഉൾപാർട്ടി വിവാദങ്ങൾ സൂചിപ്പിക്കുന്നത്. മറ്റന്നാൾ ചേരാനിരിക്കുന്ന കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഈ വിഷയങ്ങൾ എ ഐ ഗ്രൂപ്പുകൾ മുന്നോട്ട് വെക്കും. രമേശ് ചെന്നിത്തലയെ പരസ്യമായി തള്ളിക്കളയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാടിൽ ഗ്രൂപ്പുകൾ അസ്വസ്ഥരാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.